ഹായ് ഗായ്സ്, എൻ്റെ പേര് ഡൊണാൾഡ് വിഞ്ചോസ്. ഒടുക്കത്തെ റിവ്യൂസിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മാസം ഒരു സിനിമാ പ്രേമിയെ സംബന്ധിച്ച് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാസമാണ്. അതിന് കാരണം ഏപ്രിൽ 25-നാണ് 93-ാമത്തെ അക്കാഡമി അവാർഡ്സ് അല്ലെങ്കിൽ ദ ഓസ്കർ അവാർഡുകൾ നൽകുന്നത്. എല്ലാവരും ഓസ്കർ അവാർഡുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ പലരും ഓസ്കർ അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെടുന്ന സിനിമകളെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒടുക്കത്തെ റിവ്യൂസ് എന്ന ഈ ചാനലിലൂടെ നമ്മൾ 2021 ഓസ്കർ അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ട സിനിമകളെ കുറിച്ച് നമ്മുടേതായ ഒരു റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ സിനിമകളെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഓസ്കർ സീരീസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. And the Oscar for Best Picture is presented to... And the Oscar goes to... And the Oscar goes to... And the Oscar goes to... And Marquee. Around the World, 80 Days. The King's Speech. Schindler's List. 12 Years a Slave. A Beautiful Mind. And the Oscar goes to... ദി ഫാദർ എന്ന സിനിമയാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ സിനിമയെക്കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഒരു യൂട്യൂബറിൻ്റെ ടോപ്പ് 10 ലിസ്റ്റിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ റിവ്യൂ പ്രകാരം 2020 ഏറ്റവും മികച്ച സിനിമയായി അദ്ദേഹം കണക്കാക്കുന്നത് ദ ഫാദർ എന്ന സിനിമയാണ്. ഞാനിപ്പോൾ ഈ സിനിമയെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല എന്നതാണ് സത്യം. അപ്പോൾ തന്നെ നമുക്കറിയാവുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഈ സിനിമയെ അന്വേഷിച്ചു, പക്ഷേ എവിടെയും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അതിന് കാരണം 2020 ജനുവരിയിൽ നടന്ന ഒരു ഫിലിം ഫെസ്റ്റിവലാണ് ഈ സിനിമ ആദ്യമായി റിലീസ് ചെയ്യുന്നത്. പിന്നീട് ഈ വളരെ അടുത്താണ് ഫ്രാൻസിൽ പബ്ലിക്കിന് വേണ്ടി ഈ സിനിമ റിലീസായിട്ടുള്ളത്. ഇന്ത്യയിൽ ഈ വരുന്ന ഏപ്രിൽ 23-നാണ് ഈ സിനിമ റിലീസാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഈ സിനിമയെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ അതിൽ അതിശയിക്കാൻ ഒന്നും തന്നെയില്ല. ദി ഫാദർ ഒരു ഇംഗ്ലീഷ് സിനിമയാണ്. ആന്റണി ഹോപ്പിങ്സ്, ഒലിവിയ കോൾമാൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഫ്ലോറൻസ് സെല്ലറാണ്. ഏകദേശം 1 മണിക്കൂർ 40 മിനിറ്റ് റണ്ണിംഗ് ടൈമുള്ള ഈ സിനിമ ഒരു സൈക്കോളജിക്കൽ ഡ്രാമയാണ് എന്ന് ഞാൻ പറയും. ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് എന്നീ അവാർഡുകൾ ഉൾപ്പെടെ മൊത്തം 6 നോമിനേഷനുകളാണ് ഈ സിനിമയ്ക്ക് 2021 ഓസ്കർ അവാർഡ്സിൽ ഉള്ളത്. നമുക്ക് സിനിമയുടെ കഥയിലേക്ക് പോകാം. സിനിമയുടെ കഥ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ആന്റണി എന്ന അൾഷിമേഴ്സ് രോഗിയായിട്ടാണ് ആന്റണി ഹോപ്പിങ്സ് ഈ സിനിമയിൽ വരുന്നത്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഓർമ്മക്കുറവ് മൂലമുണ്ടാകുന്ന മാനസികമായിട്ടുള്ള മാറ്റങ്ങളെയാണ് ഈ സിനിമയിലൂടെ കാണിച്ചു തരുന്നത്. സിനിമയുടെ കഥ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും സിനിമ കഥ പറയുന്ന രീതി കൊണ്ട് യുണീക്ക് ആകുന്നുണ്ട്. ഒരു ആവറേജ് സ്പീഡിൽ മുന്നോട്ട് പോകുന്ന കഥ ഒരുപാട് കൺഫ്യൂഷനുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ അതെല്ലാം ക്ലിയർ ആയി തരുന്നുണ്ട്. ഇനി ക്ലൈമാക്സിനെ കുറിച്ച് പറഞ്ഞാലോ, അത് കാണുന്ന ഓരോ പ്രേക്ഷകൻ്റെ കണ്ണുകൾ തീർച്ചയായും ഈറനണിയും. പക്ഷേ സിനിമ നൽകുന്ന ഓവറോൾ എക്സ്പീരിയൻസ് അതൊരു വേറെ ലെവൽ തന്നെയാണ്. സിനിമയുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നല്ല ബ്രില്യൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫി, കാസ്റ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, ഇതെല്ലാം വളരെ മനോഹരമായിട്ടാണ് സിങ്ക് ആയിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോൾ പറയാം. സാധാരണ നമ്മൾ കാണാറുള്ള അൾഷിമേഴ്സ് രോഗിയുള്ള സിനിമകളിൽ ഒരു രോഗിയും അവർക്ക് ചുറ്റുമുള്ള ആളുകൾ അനുഭവിക്കുന്ന വേദനയും മാറ്റങ്ങളുമാണ് കാണിക്കുന്നത്. ആ സിനിമകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ അൾഷിമേഴ്സ് രോഗിയുടെ പാർട്ണറുടെ ഇമോഷൻസിനെയാണ്. പക്ഷേ ഈ സിനിമയുടെ കഥ ഫോക്കസ് ചെയ്യുന്നത് ആ രോഗിയുടെ ഇമോഷൻസിനെയാണ്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി കാണിച്ചു തരുന്നത് ഒരു രോഗിയുടെ കണ്ണിലൂടെയുള്ള ലോകത്തെയാണ്. ഈ സിനിമയുടെ ഡയറക്ഷൻ നമുക്ക് കാണിച്ചു തരുന്നത് ആ രോഗിയുടെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ചിന്തകളെയാണ്. ഇതെല്ലാം നമുക്ക് മനോഹരമായിട്ട് മനസ്സിലാകണമെങ്കിൽ ആ കഥാപാത്രമായിട്ട് വരുന്നവർ ഒരു ബ്രില്യൻ്റ് പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കണം. അത് തന്നെയാണ് ആന്റണി ഹോപ്പിങ്സും ഒലിവിയ കോൾമാനും ചെയ്തിരിക്കുന്നത്. അൾഷിമേഴ്സ് എന്നത് ഓർമ്മകൾ നഷ്ടപ്പെടുന്ന ഒരു രോഗമാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ഓർമ്മകൾ നഷ്ടപ്പെടുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ സിനിമയുടെ ഡയറക്ഷൻ്റെ ബ്രില്യൻസാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ വ്യക്തിപരമായ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്കിപ്പോൾ പറയണമെന്നുണ്ട്. എൻ്റെ അമ്മയുടെ ഫാദറാണ് ജോസഫ്. ഞാൻ അപ്പച്ചൻ എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള സമയത്ത് തന്നെ അപ്പച്ചൻ മരിച്ചു പോയിരുന്നു. അപ്പോൾ അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് അപ്പച്ചന് അൾഷിമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പച്ചൻ അധികം സംസാരിക്കാത്ത ആളാണ്, എങ്കിലും ഞാൻ ഒരുപാട് അപ്പച്ചനോട് സംസാരിക്കാറുണ്ടായി. അപ്പോൾ ഈ രോഗം വന്നതിന് ശേഷം ഞാൻ അപ്പച്ചനോട് സംസാരിക്കുമ്പോൾ അപ്പച്ചൻ എൻ്റെ അടുത്ത് ഇടയ്ക്കൊക്കെ ചോദിക്കും, നീ ആരാ, ഏത് വീട്ടിലാണ് എന്നൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ അപ്പച്ചൻ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. പിന്നെ അപ്പച്ചന് സ്ഥലമറിയാതെ അപ്പച്ചൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോകും. അപ്പച്ചൻ നാട്ടിലാണെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് എവിടെ ഇത് ഏത സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പച്ചൻ ബെഡിലിരുന്ന് ബെഡിൽ വേറൊരാളിരിക്കണ പോലെ വന്നിട്ട് അത് സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കാറുണ്ട്. പിന്നെ അദ്ദേഹത്തിന് മരിച്ചുപോയ മകൻ ഇന്ന് വീട്ടിൽ വന്നു എന്ന് പറയും, കണ്ടു എന്ന് പറയും.
അപ്പോൾ ഇതെല്ലാം ഒരു അന്ന് ആ സമയത്ത് എന്നെ ഒരുപാട് പേടിപ്പെടുത്തുകയും അതേപോലെ തന്നെ സങ്കടപ്പെടുത്തുകയും ചെയ്ത കാര്യങ്ങളാണ്. അന്ന് മുതൽ എൻ്റെ മനസ്സിലുള്ളൊരു ഇതായിരുന്നു, അപ്പച്ചൻ്റെ മനസ്സിൽ എന്തായിരിക്കും അപ്പച്ചൻ ചിന്തിക്കുന്നത്, അപ്പച്ചൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെനിക്ക് അറിയണമെന്നുണ്ടായി. അതിനെല്ലാം ഒരു ഉത്തരം എനിക്ക് കിട്ടിയത് ഈ സിനിമ കണ്ടപ്പോഴാണ് എന്ന് പറയാം. കാരണം ഈ സിനിമയിലൂടെയാണ് അതിനെല്ലാം ഇങ്ങനെയായിരിക്കാം അന്ന് എൻ്റെ അപ്പച്ചൻ ചിന്തിച്ചത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഫേവററ്റ് എന്ന് തന്നെ പറയാം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എക്കാലത്തെ മികച്ച സിനിമകളിൽ ഒന്നാണ് ദി ഫാദർ. സിനിമ എന്ന കലയോട് പ്രണയം തോന്നിയത് ഇത്തരം സിനിമകൾ കണ്ടപ്പോഴായിരുന്നു. ഇങ്ങനത്തെ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയതും. പക്ഷേ എല്ലാ യൂട്യൂബേഴ്സും ഓടുന്നത് പോലെ വ്യൂസിൻ്റെയും സബ്സ്ക്രൈബേഴ്സിൻ്റെ പിന്നിലൂടെ ഞാനും ഓടിയപ്പോൾ ഈ ചാനലിൻ്റെ ദൗത്യം ഞാൻ മറന്നു. ഈ ചാനലിൻ്റെ യഥാർത്ഥ ദൗത്യം എൻ്റെ ലൈഫിൽ വെളിച്ചവും തന്ന ഈ സിനിമയുടെ പിന്നിലുള്ള എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. സോ ഗൈസ്, ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് ദി ഫാദർ. ഓസ്കാർ നോമിനേഷനുകൾ ഇതിലും കൂടുതൽ അറിയിക്കുന്ന ഒരു സിനിമ തന്നെയാണത്. അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ റിവ്യൂസ് ഈ സിനിമയ്ക്ക് നൽകുന്ന റേറ്റിംഗ് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ബ്ലോക്ക് ബസ്റ്റർ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് ഡോൺ ആലിൻജോ സൈനിങ് ഔട്ട് ഫ്രം ഒടുക്കത്തെ റിവ്യൂസ്.